ഇന്നൊരു തനി നാടൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചക്കക്കുരു മാങ്ങ ഒഴിച്ചു കറിയാണേ. പണ്ടേ ഉള്ളൊരു ഒഴിച്ചു കറിയാണിത്. ചക്കയും മാങ്ങയും ഒക്കെ ഉള്ള ഈ സീസണിൽ ഇതുണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ചോറിനിത് മാത്രം മതി. ചോറിലേക്ക് കൂടുതൽ കറി ഇതുപോലെ ഒഴിച്ച് ഒന്ന് കുഴച്ച് ഒന്ന് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരു പ്രയാസമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് നോക്കാം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന്. ഇതിന് മെയിനായിട്ട് വേണ്ടിയത് ചക്കക്കുരുവും പിന്നെ പച്ചമാങ്ങയും. ചക്കക്കുരു ഉണങ്ങിയില്ലെങ്കിൽ നമുക്കിതിൻ്റെ തോട് കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ഉണക്കിയാൽ മതി. ഇത് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് തോട് പൊളിച്ചെടുക്കാൻ പറ്റും. ഒരു കുക്കറിലേക്ക് 10-12 ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഒരു രണ്ട് കറിവേപ്പില അതും കൂടി ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് അതോട്ട് അടച്ച് കുക്കർ അടച്ച് സ്റ്റൗ കത്തിച്ച് വെക്കുക. ഒരു 2-3 വിസിൽ കേട്ട് കഴിയുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് പ്രഷർ പോയതിന് ശേഷം തുറക്കാവും. അപ്പോഴേക്കും വെന്തിരിക്കും. ഇനി നമുക്കൊരു 1/2 കപ്പ് മാങ്ങ എടുക്കാം. നീളത്തിലരിഞ്ഞാണ്, തോടൊക്കെ കളഞ്ഞിട്ട് നീളത്തിലരിഞ്ഞെടുത്ത പച്ചമാങ്ങ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ പ്രഷറൊക്കെ പോയി കാണും. അപ്പോൾ കുക്കറ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചക്കക്കുരു വെന്ത് റെഡിയായിട്ടുണ്ട്. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ മെറൂൺ കളറിലുള്ള തോട് കളയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഔഷധ ഗുണമുള്ളതെന്ന് പറയുന്നതുകൊണ്ടും ഫൈബർ കൂടുതലുള്ളതുകൊണ്ട് അതിപ്പോൾ കളയാറില്ല. അതാണ് ആ വെള്ളത്തിന് ആ ബ്രൗണിഷ് കളറ്, അല്ലെങ്കിൽ നല്ല മഞ്ഞ കളറായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മാങ്ങയും കൂടി ഇടാം. ഇട്ടൊന്ന് ഇളക്കി അടച്ചൊരു 10 മിനിറ്റ്, വിസിൽ വെയിറ്റൊന്നും വയ്ക്കണ്ട, അല്ലാതെ സാധാ പോലെ അടച്ച് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെന്തിരിക്കും. കണ്ടില്ലേ, അത് വെന്ത്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് ശരിയാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, പിന്നെ 2 ചെറിയ ഉള്ളി ഒന്നും കീറിയിടുക, 2 പച്ചമുളകും, 1 2 കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ നമ്മൾ 1 കപ്പ് വെള്ളം എടുക്കണം. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് അരയ്ക്കാൻ വേണ്ടി എടുക്കുക. നന്നായിട്ടിതിനെ അരച്ചെടുക്കണം. കണ്ടോ, നല്ല മഷി പോലെ അരഞ്ഞു വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് വെള്ളമാണ് ഇതിലോട്ടൊക്കെ ഒഴിച്ചത്. ബാക്കി വെള്ളം നമുക്ക് ആ മിക്സി റിൻസ് ചെയ്ത് ബാക്കിയും കൂടെ അങ്ങനെ ആ 1 കപ്പ് വെള്ളവും അതിലേക്ക് ഒഴിക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഒരല്പം ഉപ്പ് കുറവുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റൗ കത്തിക്കുക, വീണ്ടും ഒന്നുകൂടെ വയ്ക്കുക. അത് തിളയ്ക്കണം. ഒന്ന് തിളച്ചാൽ മതി. ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും ഓഫ് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്കിതിനകത്തേക്ക് കടുക് വറുത്തിടണം. അതിനൊരു ചെറിയൊരു പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, 1/4 ടീസ്പൂൺ കടുകും, 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 മുളക് കീറിയിടുക, ചുമന്ന മുളക്, പിന്നെ അത് കഴിഞ്ഞ് 2 കറിവേപ്പില ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത ശേഷം ഈ കറിയിലേക്ക് ഒഴിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ നല്ല ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് അതിനെ മാറ്റിയല്ലോ. ഇനി നമുക്ക് അല്പം ചോറിലേക്ക് അതൊന്ന് ഒഴിച്ച് നോക്കാം. ഇത് അത്ര ടേസ്റ്റാണ് ഈ കറിക്ക് ചോറിലൊഴിച്ച് കഴിക്കാനായിട്ട്. നമ്മളിത് കൂടുതൽ ഒഴിച്ചാൽ മതി, നമുക്ക് വേറെ അച്ചാർ പോലും വേണ്ടി വരില്ല. കണ്ടില്ലേ, ഞാനിപ്പോൾ ചോറിലേക്ക് 2 തവി ഒഴിച്ചിട്ട് ഒന്ന് കൂട്ടി നോക്കണേ. 2 തവി ഒഴിച്ചൊന്ന് കൈയിട്ടൊന്ന് കുഴച്ചൊന്ന് കഴിച്ചു നോക്ക്. അപ്പോൾ അറിയാം നല്ല ടേസ്റ്റാ. ചക്കക്കുരുവിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ആ പച്ചമാങ്ങയുടെ ഒരു മണവും എല്ലാം കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു രുചിയാണിതിനെ. പിന്നെ ഇതിനകത്ത് നമ്മൾ ചുമന്നുള്ളിയും ജീരകവും ആണല്ലോ അരച്ചത്. അതിൻ്റെ അങ്ങനെ അരയ്ക്കുന്ന ആ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. പിന്നെ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ചൂടൊക്കെ മാറി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ കട്ടിയാവും. ഇത് കാണുന്ന പോലെയല്ല, കുറച്ചുകൂടെ കട്ടി വരും. പിന്നെ അത് മാത്രമല്ല, അടുത്ത ദിവസത്തേക്ക് ഇത് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം കുറച്ചൊന്ന് തൈര് കൂടി കലക്കി സ്വല്പം ലൂസായിട്ട് ഇതിൽ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഫ്രഷായിട്ടുള്ളൊരു കറി പോലെ ഇരിക്കും, പുതിയൊരു കറി പോലെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നല്ലൊരു കറിയാണ്, എളുപ്പം ഉണ്ടാക്കാനും പറ്റും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.